നമസ്കാരം ൊന്ന് ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം ലഷ്കർ ഇ ത്വയ്ബ ജെയ്ഷി മുഹമ്മദ് എന്നീ ഭീകര തീവ്രവാദ സംഘടനകൾ സംയുക്തമായി ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന് നേരെ നടത്തിയ ആക്രമണം അഞ്ച് തീവ്രവാദികൾ ആറ് ഡൽഹി പോലീസ് സേനാംഗങ്ങൾ രണ്ട് പാർലമെന്റ് സർവീസ് ഉദ്യോഗസ്ഥർ ഒരു ഗാർഡനടക്കം ആകെ പതിനാല് പേരുടെ മരണത്തിന് കാരണമായ ഈ ആക്രമണം ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരു തീരാളങ്കമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ആക്രമണം സാരമായ വിള്ളൽ ഇന്ത്യ പാക് ഉണ്ടാകാനുള്ള സാധ്യതയ്ക്ക് ഈ ആക്രമണം വഴിവച്ചു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് രാജ്യസഭയിലെയും ലോക്സഭയിലെയും നടപടിക്രമങ്ങൾ നിർത്തിവച്ച വേളയിൽ സായുധരായ അഞ്ച് തീവ്രവാദികൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിച്ച കാരൻ പാർലമെന്റ് മന്ദിരത്തിലേക്ക് കയറി ഏറ്റുമുട്ടലിൽ അഞ്ച് തീവ്രവാദികളും അഞ്ചു പോലീസുകാരും കൊല്ലപ്പെട്ടു പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണം നടക്കുമ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന എൽ കെ അദ്വാനി അടക്കമുള്ള മന്ത്രിമാർ പാർലമെന്റിൽ ഉണ്ടായിരുന്നു അതിക്രമിച്ചുകയറിയ തീവ്രവാദികൾ വെടിയുന്തെങ്കിലും ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ ഭടന്മാരും പാർലമെന്റിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അവരെ ചെറുക്കുകയായിരുന്നു ഡിസംബർ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ അഫ്സൽ ഗുരുവിനെ ഡൽഹി പോലീസ് ജമ്മു കാശ്മീരിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഡൽഹി ഹുസൈൻ കോളേജിലെ എസ് എ ആർ അറസ്റ്റ് ചെയ്തു അഫ്ഗാൻ ഗുരു ഭർത്താവ് ഹുസൈൻ ഗുരു എന്നിവരെയും അറസ്റ്റ് ചെയ്തു എസ് എ ആർ ഗീലാനി അഫ്സാൻ ഗുരു എന്നിവരെ കോടതി കുറ്റവിമുക്തരാക്കി ഒരു വർഷവും മൂന്ന് ദിവസവും വിചാരണ നടത്തിയ കോടതിയിൽ ജഡ്ജി എസ് എൻ ദിംഗ നടത്തിയ വിധി പ്രസ്താവനയിൽ മുഹമ്മദ് അഹമ്മദ് മുഹമ്മദ് മസൂദ് അസർ എന്നിവർ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ആയുധങ്ങളും ആളുകളെയും ശേഖരിച്ച് പ്രസ്തുത ലക്ഷ്യപ്രാപ്തിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി രണ്ട് ഡിസംബർ പതിനെട്ടിന് ഡൽഹി കോടതിയിൽ അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ വിധിച്ചു പിന്നീട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഡൽഹി ഹൈക്കോടതി ഈ വധശിക്ഷ ശരിവെച്ചു ഇതിനെതിരെ അഫ്സൽ ഗുരു സുപ്രീം കോടതിയിൽ അപ്പീൽ അപ്പീൽ നൽകി ഓഗസ്റ്റ് തള്ളിയ കോടതി തെളിവുകൾ മാത്രമാണുള്ളതെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപതിന് വെച്ച് ശിക്ഷ നടപ്പിലാക്കാൻ ഉത്തരവിട്ടു അന്ന് തന്നെ അഫ്സൽ ഗുരുവിന്റെ ഭാര്യ നൽകിയ ദയാഹർജി പരിഗണിച്ച് പദശിക്ഷ തീരുമാനം റദ്ദു ചെയ്തു ഓഗസ്റ്റ് ദയാഹർജി മന്ത്രാലയം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടു തുടർന്ന് ജനുവരി മന്ത്രാലയം വധശിക്ഷ നടപ്പിലാക്കണമെന്ന് ശുപാർശ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി പ്രണബ് മുഖർജി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് ഫെബ്രുവരി മൂന്നിന് ദയാഹർജി തള്ളി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി നാലിന് ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ വധശിക്ഷ ഉത്തരവിൽ ഒപ്പുവച്ചു ഫെബ്രുവരി അഫ്സൽ ഗുരുവിനെ ജയിലിൽ വെച്ച് തൂക്കിലേറ്റി താൻ ഇൻഫോർമർ ആയിരുന്നുവെന്നും ദേവിന്ദർ സിംഗ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് എന്ന വ്യക്തിക്ക് ഡൽഹിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് ചെയ്യുകയായിരുന്നു താനെന്നുമാണ് അഫ്സൽ ഗുരു വാദിച്ചിരുന്നത് ഇക്കാര്യം വെളിപ്പെടുത്തി അഫ്സൽ ഗുരു തന്റെ അഭിഭാഷകൻ സുശീൽ കുമാറിനെഴുതുകയും അദ്ദേഹം അത് പുറത്തുവിടുകയുമായിരുന്നു രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള അവാർഡ് ലഭിച്ച ദേവിന്ദർ സിംഗ് രണ്ടായിരത്തി ഇരുപതിൽ തീവ്രവാദികളെ കടത്തുന്നതിനിടെ അറസ്റ്റിലായി ഇതേ തുടർന്ന് പാർലമെന്റ് ആക്രമണ കേസിൽ പങ്കിനെ കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് കശ്മീർ പ്രസ്താവിച്ചു വെബ് ഡെസ്ക് തത്വമ